താങ്കളെക്കാൾ വലിയ നേതാവായിരുന്ന അബ്ദുള്ളക്കുട്ടി ഇന്ന് ഞങ്ങളുടെ അഗ്രേറ്റ് വൈസ് പ്രസിഡന്റാണ്, നിങ്ങളുടെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നില്ല. 2014 2048 കിലോമീറ്റർ ദൂരം റെയിൽവേ ലൈൻ ഉണ്ടായിരുന്ന ഇന്ത്യയിൽ 9 വർഷം കൊണ്ട് നരേന്ദ്രമോദി 55,198 കിലോമീറ്റർ ആയിട്ട് റെയിൽവേ ലൈൻ നീട്ടിയിട്ടുണ്ട്. 63,000 കോടി എന്ന് സംസ്ഥാന സർക്കാരിന്റെ കേരയിൽ പദ്ധതിയിൽ ഉണ്ടായിരുന്ന ബജറ്റ് ഇപ്പോ 1,00,000 കോടിയാക്കി അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട്. BJPയും കേന്ദ്ര സർക്കാരും ഈ ശ്രീധരനും ഒരേ നിലപാടാണ് സെമി സ്പീഡ് ഹൈ സ്പീഡ് റെയിൽവേ സംബന്ധിച്ചുള്ളത്. M V Nikesh Kumar. അഡ്വക്കേറ്റ് എസ് സുരേഷ്, നോക്കൂ, കോൺഗ്രസുമായി തെറ്റിപ്പിരിഞ്ഞ ഘട്ടത്തിൽ പ്രൊഫസർ കെ വി തോമസിനെ ഡൽഹിയിലെ മാധ്യമപ്രവർത്തകർ കണ്ടപ്പോൾ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം ബി ജെ പിയിലേക്ക് പോവുമോ എന്നുള്ളതാണ്. സാധാരണഗതിയിൽ കേരളത്തിൽ നിന്നുള്ള ഒരു രാഷ്ട്രീയക്കാരൻ ബി ജെ പിയിലേക്ക് പോവുമോ എന്ന് ചോദിച്ചാൽ യെസ് ഓർ നോ എന്ന ഉത്തരം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ അന്ന് പ്രൊഫസർ കെ വി തോമസ് പറഞ്ഞത് അത് ഞാൻ പിന്നെ പറയാം എന്നാണ്. അപ്പോൾ രണ്ട് ഓപ്ഷനിൽ ഒന്നായിരുന്നു കെ വി തോമസിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി എന്ന് വേണമല്ലോ ആ മറുപടിയിൽ നിന്ന് കരുതാൻ. പിന്നീട് പക്ഷേ കുറച്ചുകൂടി സി പി എമ്മുമായി ചായാനാണ് പ്രൊഫസർ കെ വി തോമസിന്, ഒരുപക്ഷെ അദ്ദേഹത്തിന് പ്രായാധിക്യം കാരണം ഡൽഹിയിൽ ഇനി വേണ്ട, ഇനി കേരളത്തിൽ തന്നെ കൂടുതലായി പ്രവർത്തിക്കാം എന്ന് കരുതിയത് കൊണ്ടായിരിക്കാം കേരളത്തിൻ്റെ ക്യാബിനറ്റ് പദവി അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ടായി എന്തോ നമുക്കറിയില്ല. ഇവിടെയാണ് ശ്രീ നൗഷാദ് അലി പറയുന്ന അണ്ടർ കറൻസ്, അടിയൊഴുക്കുകൾ. ശ്രീ നികേഷ്, എനിക്ക് ഈ കോൺഗ്രസ്സുകാർ, ഇന്നത്തെ കോൺഗ്രസ്സുകാർ നാളെ സി പി എമ്മിൽ പോകും, സി പി എമ്മുകാർ കോൺഗ്രസ്സിൽ വരും, അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള ഈ രാഷ്ട്രീയ വിഴുപ്പലക്കലുകളും ഒരു നാടിൻ്റെ വികസനവും നാടിൻ്റെ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി ആണ് ഞാൻ കൂട്ടിക്കുഴയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മും ബി ജെ പി ആണല്ലോ. സി പി എമ്മും ഇന്നലത്തെ സി പി എമ്മും ഇന്ന് ബി ജെ പി ആയിട്ടുണ്ടല്ലോ. അങ്ങനെയൊന്ന് ത്രിപുരയിലും ബംഗാളിലും ഒക്കെ അന്വേഷിക്കേ, അപ്പോൾ അങ്ങേക്കും മനസ്സിലാവും. താങ്കളെക്കാൾ വലിയ നേതാവായിരുന്ന അബ്ദുള്ളക്കുട്ടി ഇന്ന് ഞങ്ങളുടെ അഗ്രേറ്റ് വൈസ് പ്രസിഡന്റാണ്, നിങ്ങളുടെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നില്ലേ? അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും മിണ്ടണ്ടവരുടെ, വെറുതെ ഇരിക്കേ. അപ്പോൾ ഞാൻ കാര്യം പറയട്ടെ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിഴുപ്പലക്കലിനല്ല ബി ജെ പി പ്രാമുഖ്യം നൽകുന്നത്. ബി ജെ പി 2014 22,048 കിലോമീറ്റർ ദൂരം റെയിൽവേ ലൈൻ ഉണ്ടായിരുന്ന ഇന്ത്യയിൽ 9 വർഷം കൊണ്ട് നരേന്ദ്രമോദി 55,198 കിലോമീറ്ററായിട്ട് റെയിൽവേ ലൈൻ നീട്ടിയിട്ടുണ്ട്. ഒരരട്ടിയോളം 9 വർഷം കൊണ്ട് സ്വതന്ത്ര ഇന്ത്യയിൽ ഒരരട്ടിയോളം റെയിൽവേ ലൈൻ വർദ്ധിപ്പിച്ച ഗവൺമെൻറ്റാണ് നരേന്ദ്രമോദി ഗവൺമെൻറ്. ആ ഗവൺമെൻറ്റിൻ്റെ ആ പൊൻകിരീടത്തിൽ ഒരു തൂവൽ കൂടി, ഒരു 350 കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഒരു ഹൈ സ്പീഡോ സെമി ഹൈ സ്പീഡോ റെയിൽവേ ട്രാക്കും കൂടെ വന്നാൽ, അത് കേരളത്തിൽ വന്നാലും മിസോറാമിൽ വന്നാലും കാശ്മീരിൽ വന്നാലും ഇന്ത്യക്കാണ് അതിൻ്റെ ഗുണം എന്നുള്ള വിശാലമായ കാഴ്ചപ്പാടാണ് ബി ജെ പിക്കുള്ളത്. അത് കേരളത്തിലെ 3.25 കോടി മലയാളിക്ക് ഗുണമാണ്. ഇത് മനസ്സിലാക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കുറച്ച് വിവേകം വൈകി ഉദിച്ചതുകൊണ്ട് അവർ ഇപ്പോൾ മെനിഞ്ഞാന്നാണ് ഈ ശ്രീധരനെ കാണാൻ പോയത്. മെനിഞ്ഞാന്നാണ് അശ്വനി വൈഷ്ണവ് പറഞ്ഞതിൻ്റെ യഥാർത്ഥ വസ്തുത ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് മനസ്സിലായത് മെനിഞ്ഞാന്നാണ്. അതിന് കെ വി തോമസ് ഒരു ഇടനിലക്കാരനായി, അദ്ദേഹത്തിൻ്റെ താല്പര്യം കോൺഗ്രസിൻ്റെ പഴയ താല്പര്യങ്ങൾക്കായിരിക്കാം അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ പുതിയ താല്പര്യമായിരിക്കാം, എന്തായാലും ഈ ശ്രീധരൻ ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും നിൽക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് നേതാവ് വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്ന രീതിയിൽ പൂർത്തിയാക്കാൻ അവസരമുണ്ട് താങ്കൾക്ക്. നോക്കൂ, സി പി എം അല്ല സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ വയബിൾ അല്ല എന്ന് കണ്ടു, അവരത് പരിഷ്കരിക്കാൻ തയ്യാറാണ്, തുറന്ന മനസ്സ് എന്ന് അഡ്വക്കേറ്റ് അരുൺകുമാർ പറയുമായിരിക്കും. ഇതേ നിലയിൽ തന്നെ നമ്മൾ ഒരുപക്ഷെ സംസ്ഥാന സർക്കാർ നേരത്തെ മുന്നോട്ട് വെച്ച പ്രൊജക്റ്റിൽ നിന്ന് യു ടേൺ എടുത്തു എന്നോ അല്ലെങ്കിൽ കാതലായ മാറ്റം വരുത്തി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഈ ശ്രീധരൻ എന്ന മെട്രോമാൻ അദ്ദേഹത്തിൻ്റെ നിലപാടിലും കാതലായ മാറ്റം വരുത്തിയിട്ടുണ്ട്, ഒരു യു ടേൺ തന്നെ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് കേരളത്തിന് വയബിൾ അല്ല എന്നും
63000 കോടി എന്ന് സംസ്ഥാന സർക്കാരിൻ്റെ കേരയിൽ സോറി കേരയിൽ പദ്ധതിയിൽ ഉണ്ടായിരുന്ന ബജറ്റ് ഇപ്പോൾ 100000 കോടിയാക്കി അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട്. അദ്ദേഹവും ഇക്കാര്യത്തിൽ ഒരു യൂട്ടേൺ എടുത്തിട്ടുണ്ട്, വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇല്ല ശ്രീ നികേഷ്, അങ്ങനെ വസ്തുതാപരമായിട്ട് തന്നെ അത് ഞാൻ പറയാം. ഒന്ന്, ഇന്ന് കെ സുരേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് അരമണിക്കൂർ ഇരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു സംശയവും ലേശമന്യേ ഇതിനെ പിന്തുണയ്ക്കാൻ പറ്റി എന്നങ്ങ് എന്താ അത്ഭുതകരമായിട്ട് അവതരിപ്പിച്ചു. അത്ഭുതമൊന്നും ഇല്ല ശ്രീ നികേഷ്. ഒരു മിനിറ്റ് ഈ ശ്രീധരനുമായിട്ട് ഇരുന്നാൽ തന്നെ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് കെ സുരേന്ദ്രനും ബി ജെ പിക്കും മനസ്സിലാവും. കാരണം ശ്രീ ഇ ശ്രീധരൻ 2022 മാർച്ച് 9 ഞങ്ങൾ കേരളത്തിലെ കോഴ റെയിൽ എന്നറിയപ്പെടുന്ന കെ റെയിലിനെതിരെ എറണാകുളം ടൗൺ ഹാളിൽ നടത്തിയ കെ റെയിൽ വിരുദ്ധ ജനകീയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് ശ്രീ ഇ ശ്രീധരനാണ്. അദ്ദേഹം അവിടെ പ്രസംഗിച്ച കാര്യം മാത്രമേ അദ്ദേഹം ഇന്നലെ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന്. രണ്ടാമത്, ശ്രീ കെ സുരേന്ദ്രനും ശ്രീ വി മുരളീധരനും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരോടൊപ്പം ഡൽഹിയിൽ ബി ജെ പിയുടെ പ്രതിനിധി സംഘത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഇ ശ്രീധരൻ അശ്വിനി വൈഷ്ണവ് എന്ന് പറയുന്ന റെയിൽവേ മന്ത്രിയെ കണ്ട അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വസ്തുതകൾ വച്ച് നൽകിയ റിപ്പോർട്ടല്ലാതെ ഒന്നും പിണറായി വിജയൻ്റെയും കെ വി തോമസിൻ്റെയും കയ്യിൽ കൊടുത്തിട്ടില്ല. ബി ജെ പിയും കേന്ദ്ര സർക്കാരും ഇ ശ്രീധരനും ഒരേ നിലപാടാണ് സെമി സ്പീഡ് ഹൈ സ്പീഡ് റെയിൽവേ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് ഇ ശ്രീധരൻ ഒരു യൂട്ടേണും എടുത്തിട്ടില്ല. 2022 ബി ജെ പിയുടെ സമ്മേളനത്തിലും ബി ജെ പി പ്രതിനിധി സംഘത്തിൻ്റെ തലവൻ എന്ന നിലയിൽ അശ്വിനി വൈഷ്ണവിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച അതേ സാധനവും തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. കേരള സർക്കാർ എന്തുകൊണ്ടാണ് യൂട്ടേൺ എടുത്ത് ഈ ശ്രീധരൻ്റെ മുമ്പിൽ എത്തിയത് എന്ന് ചോദിച്ചാൽ, ഈ കെ റെയിൽ എന്ന് പറയുന്ന പദ്ധതി അപ്രസക്തമായി കഴിഞ്ഞു കേരളത്തിൽ. ഒന്ന്, ജനകീയ പ്രക്ഷോഭം കൊണ്ട്. രണ്ടാമത്, ഡി പി ആറിന് അന്തിമ അനുമതി കൊടുക്കാതെ ഇരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് കൊണ്ട്. മൂന്നാമത്, വന്ദേ ഭാരത് എന്ന് പറയുന്ന ഇന്ത്യയിൽ ആരംഭിച്ചിരിക്കുന്ന വന്ദേ ഭാരത് കേരളത്തിലോടുന്ന 2 ട്രെയിനും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എന്താ ലാഭകരമായിട്ട് ഓടുന്ന 2 ട്രെയിനുകളായിട്ട് രൂപാന്തരപ്പെട്ടതുകൊണ്ട്. അപ്പോൾ കെ റെയിലിന് ഇനി പ്രസക്തിയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇവിടുത്തെ ഇടതുപക്ഷത്തിന് മനസ്സിലായിരിക്കുന്നു.